പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നമ്മോട് പറയുന്നതെന്ത്? വിഷയാവതരണത്തിന് വേണ്ടി ബഹുമാനായ ഇസ്മായിൽ ബുസ്താനി അവരെ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأي من آية في السماوات والارض يمرون عليها وهم عنها معرضون. പ്രിയമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, പഠിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ചുരുങ്ങിയ നിമിഷത്തിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നമ്മോട് പറയുന്നതെന്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അല്പം സംസാരിക്കേണ്ടത്. നിങ്ങൾക്കറിയാം ആ വിഷയത്തെക്കുറിച്ച് എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. അതിന്റെ ഒരു ചെറിയ മൂലയിൽ നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആരാണ് അല്ലാഹു എന്ന ചോദ്യത്തിന് പലരും പല വിധത്തിലുള്ള ഉത്തരങ്ങളാണ് നൽകുക. ചിലർ പറയും ദൈവം സ്നേഹമാണ്, പക്ഷെ നമ്മൾക്കതിനൊന്നും മനസ്സിലാവില്ല. വേറെ ചില ആളുകൾക്ക് അദ്വൈതമാണ്, അഥവാ രണ്ടെന്ന് പറയരുത്, ഒക്കെ ഒന്ന് തന്നെ, ദൈവവും സൃഷ്ടികളും ഒക്കെ ഒന്ന് തന്നെയാണ്, അങ്ങനെ രണ്ടും രണ്ടാളല്ല എന്ന് പറയുന്ന അദ്വൈതം. എന്നാൽ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് അല്ലാഹു എന്ന് പറയുന്നത് സ്രഷ്ടാവാണ്. അല്ലാഹു അല്ലാത്തവർ എല്ലാം സൃഷ്ടികളും. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു ആരാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, ദാലിക്കും അല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവ്. ഫഅബുദുഹു, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഖുർആനിലുണ്ട് എട്ടുകാലി എന്ന് പറയുന്ന ഒരു അധ്യായം, അല്ല അങ്കബൂത്ത്. അതിന് പേര് വന്നത് എന്താണെന്നറിയോ? കാരണം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ഉപമ എട്ടുകാലിയുടെ വല പോലെയാകുന്നു. വലകളിൽ വെച്ച് ഏറ്റവും ദുർബലം, അത് പഠിപ്പിക്കാനാണ് സൂറത്തുൽ അങ്കബൂത്ത്. അപ്പൊ അങ്ങനെ കുറെ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠനം നടത്തിയതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ പഠനം നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താനും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും അത് കാരണമാകണം. എങ്കിലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, തേരട്ട, നമുക്ക് അർപ്പാകുന്ന തേരട്ട, ആ തേരട്ടയെക്കുറിച്ച് പഠിക്കാൻ തൃശൂർ ജില്ലയിലെ ക്രൈസ്റ്റ് കോളേജിലെ ജന്തുവിഭാഗത്തിന് അനുവദിച്ചിട്ടുള്ള തുക കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത്. എത്ര എന്നറിയോ? 50 ലക്ഷം. 50 ലക്ഷം രൂപ തേരട്ടനെ കുറിച്ച് പഠിക്കാം. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ ജീവികളെക്കുറിച്ച് അങ്ങോട്ട് പഠനം നടത്തിയാൽ ഖജനാവ് കാലിയാവും. അപ്പൊ നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊക്കെ ഒരു താളമുണ്ട്. ഇതെങ്ങനെയെങ്കിലൊക്കെ ഉരുണ്ടുപരണ്ടിങ്ങനെ ഉണ്ടായതല്ല, അതിനൊരു താളമുണ്ട് ആ പ്രപഞ്ചത്തിന്. ആ താളമുള്ളത് കൊണ്ടാണ് 2116 ഭൂമിക്ക് നേരെ വരുന്ന ധൂമകേതുവിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റിയത്.
അതായത് 97 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു ധൂമകേതുവിനെ കുറിച്ച് ഇപ്പോൾ തന്നെ പഠനം നടത്തിയിട്ടുണ്ട്. സ്വിഫ്റ്റ് ടട്ടിൽ എന്നാണ് ആ ധൂമകേതുവിന്റെ പേര്. അത് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ 2116 ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാകുമോ? അത് പതിക്കാതിരിക്കാൻ നമ്മളെന്ത് ആസൂത്രണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു താളമാണ്. ചിലര് പറയും വരാൻ പോകുന്ന കാലങ്ങളിലെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ ദൈവമില്ലാതാകുന്നു, അതുകൊണ്ട് ദൈവം ഇല്ലാതാവല്ല ചെയ്യണത്, ദൈവം ഉണ്ടാകുകയാണ് ചെയ്യണത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, നിശ്ചയമായും സൂര്യനും ചന്ദ്രനും ഒക്കെ ഭ്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിഹുസ്ബാൻ, കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് ഈ കണക്കുകൾ രേഖപ്പെടുത്തി വച്ചത്? സൂര്യന്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും സഞ്ചാരത്തിന് ഇത്ര ഇത്ര വേഗം വേണമെന്ന് കണക്ക് കൂട്ടിയത് ആരാണ്? ഏതെങ്കിലും ഗവൺമെന്റല്ല, ശാസ്ത്രജ്ഞന്മാരല്ല, ബുദ്ധിജീവികളല്ല. അവിടെയാണ് നമ്മൾ ഈ പ്രപഞ്ച പ്രതിഭാസത്തിന് മുമ്പിൽ നമുക്കെന്ത് പറയാനുണ്ട് എന്നുള്ള വിഷയത്തിന്റെ പ്രാധാന്യം. എല്ലാത്തിലുമുണ്ട് കൃത്യത, എല്ലാത്തിലും. നിങ്ങൾ നോക്ക്, അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾ കിലോമീറ്റർ കണക്കിന് മഞ്ഞുമൂടിക്കിടക്കുകയാണ് അവിടുത്തെ മലകൾ, മഞ്ഞുമലകൾ. എന്തിനാ മഞ്ഞുമലകൾ അന്റാർട്ടിക്കയിൽ കൊണ്ടുവന്നിട്ടത്? അവിടെ സൂര്യപ്രകാശം കുത്തനെ ലഭിക്കൂല, അതുകൊണ്ട്. അപ്പൊ മഞ്ഞുമലകളൊക്കെ കൂടി തീരുമാനിച്ചതാണോ? അന്റാർട്ടിക്കയിൽ കുത്തനെ സൂര്യപ്രകാശം ഉണ്ടാകൂല, അപ്പൊ നമ്മൾ ക്രമനുസരിച്ചിട്ടേ ഒരു ഉരുകാൻ പാടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ടതല്ല. അവിടെയാണ് ഒരു സൃഷ്ടാവിന്റെ ആസൂത്രണം. ആസൂത്രണത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മൾക്ക് ജനങ്ങളോട് പഠിക്കാൻ പറയാനുള്ളത്. അപ്പോൾ ഭൂമിയിലെ ജലസ്രോതസ്സുകളിൽ എപ്പോഴൊക്കെ വെള്ളം വറ്റുന്നുവോ അതിനനുസരിച്ച് ക്രമമായി ആ മഞ്ഞുമലകൾ ഉരുകി ആ വെള്ളത്തിനെ സംവിധാനം ചെയ്യുന്നു, നിലനിർത്തുന്നു. അതിന്റെ പിന്നിലൊരു ബുദ്ധിയുണ്ട്. എല്ലാത്തിലുമുണ്ട് സഹോദരന്മാരെ. ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം, മനുഷ്യന്റെ ശ്രവണി, ആ മനുഷ്യന്റെ ചെവിയിൽ നിന്ന് ശബ്ദതരംഗങ്ങളുമായിട്ട് തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന 36,000 ഫൈബർ നെർവുകളുണ്ട്. ഇതിനൊന്നും പറയാൻ സയൻസിലൊന്നും ആധികാരിക വിവരം വേണമെന്നില്ല. പക്ഷെ ആധികാരികമായി വിവരമുള്ള ആളുകൾ എഴുതിവെച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ മതി. 36,000 പരം ഫൈബർ നെർവുകൾ. ആ നെർവുകൾ പോകുന്നത് ഒരു പേനയുടെ റീഫില്ലിനോളം വ്യാസമുള്ള ഭാഗത്തുകൂടെയാണ്. അതിലെങ്ങാനും കേടുപാട് പറ്റിയാൽ നമുക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാവും, നമ്മുടെ കേൾവി നശിച്ചു പോകും, ഹിയറിംഗ് ഡിസോർഡർ ഉണ്ടാവും. ആരാണിതിങ്ങനെ സംവിധാനിച്ചത്? അതിന് മറുപടി പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ കൃത്യതയെക്കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളിങ്ങനെ വെറുതെ പറയല്ല. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള സബ്ബിഹിസ്മ റബ്ബിക്കല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, ആ ആയത്ത് പരിചയമില്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത്? എന്താണ് ഖുർആന പറഞ്ഞത്? സബ്ബ്, നീ പ്രശംസിക്കുക, പ്രകീർത്തിക്കുക. ഇസ്മ റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ നാമം. സബ്ബ് ഇസ്മ റബ്ബിക്ക, ഉന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമം നീ പ്രകീർത്തിക്കുക. അല്ലദീ ഖലഖ, അവൻ സൃഷ്ടിച്ചു. ഫസവ്വ, കുറ്റമറ്റതാക്കി. ദാറുദ്ദായിവരെ പഠനക്രമം അനുസരിച്ച് സൃഷ്ടിക്കുകയും കുറ്റമറ്റതാക്കുകയും ചെയ്ത അത്യുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമം നീ പ്രകീർത്തിക്കുക. വല്ലദീ ഖദ്ദറ, അവൻ ചില കണക്കുകൾ നിശ്ചയിച്ചു. ഫഹദ, അങ്ങനെ അവൻ ഗൈഡൻസ് നൽകി ഓരോന്നിനും, ജീവികൾക്ക് മാത്രമല്ല ഓരോ വസ്തുക്കൾക്കും. അപ്പൊ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിനൊക്കെ ചില കണക്കുകൾ ഉണ്ടാക്കുകയും അവക്കെല്ലാം ഗൈഡൻസ് നൽകുകയും ചെയ്ത ആ അള്ളാഹുവിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് പ്രപഞ്ച ലക്ഷ്യങ്ങൾ നമ്മളോട് പറയുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ ചലനവും നമ്മളോട് സൂചിപ്പിക്കുന്നത് ആ സൃഷ്ടാവിനെ കണ്ടെത്താനാണ്. മഴയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വാൻസൽനാ മിനസ്സമായി മാഅം ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർളി വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ വഇന്ന അൻസൽനാ മിനസ് വാൻസൽനാ മിനസ്സമായി മാഅം ബിഖദരിൻ, അല്ലാഹു ഉപരിഭാഗത്തു നിന്ന് വെള്ളം വർഷിക്കുന്നു എങ്ങനെയെങ്കിലുമല്ല. ബിഖദരിൻ, അവനൊരു കണക്കുണ്ടതിന്, ആ കണക്കനുസരിച്ച്.
ഫാസ്കന്നാഹു ഫിൽ അർദ്, അത് ഭൂമിയിലെ ജലസ്രോതസ്സുകളിൽ അവൻ നിറക്കുന്നു. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, നിശ്ചയമായും ആ വെള്ളത്തെ വറ്റിച്ചു കളയാൻ നമുക്ക് കഴിവുണ്ട്. അതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ കൃത്രിമം മഴ പെയ്യിപ്പിക്കുന്നു. നമ്മുടെ കേരളം പോലും, ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്മുടെ കേരളം പോലും മഴ കുറഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് മഴ പെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. സൗദി അറേബ്യയിൽ കൃത്രിമം മഴപെയ്യിപ്പിച്ചിട്ടുണ്ട്. ദുബൈയിലും അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലും കൃത്രിമം മഴപെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് റെയിൻ സീഡിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് സീഡിംഗ്. എന്താണ് റെയിൻ സീഡിംഗ് എന്ന് പറഞ്ഞാൽ, മേഘങ്ങളുണ്ടായിരിക്കും അവിടെ, ആ മേഘങ്ങളുടെ മുകളിലൂടെ വിമാനത്തിന്റെ ചിറകുകളിൽ സിൽവർ അയഡൈഡ് എന്ന് പറയുന്ന രാസപദാർത്ഥങ്ങൾ വിതറി കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്നു. പക്ഷെ ഉറപ്പില്ല, ചിലപ്പോൾ ഐസിന്റെ ബ്ലോക്കുകളായിരിക്കും വരിക. അതുകൊണ്ട് പക്വമതികളായ വിവേകമതികളായ ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ പറയുന്നത് യാതൊരു കാരണവശാലും റെയിൻ സീഡിംഗ് നടത്തരുതെന്നാണ്. കാരണം അങ്ങനെ കൃത്രിമമായി നിങ്ങൾ മഴ പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ ദുരിതങ്ങളുടെ ദുരിതമായിരിക്കും, സാംക്രമിക രോഗങ്ങളുടെ ഒരു പട്ടികയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് വിവേകമുള്ള ആളുകളൊക്കെ പറയും. അങ്ങനെ കൃത്രിമ മഴ പെയ്യിപ്പിച്ചാൽ ദൈവം ഇല്ലാതാകുമോ? അല്ലാഹു ഇല്ലാതാകുമോ? ഇല്ല. അവിടെയാണ് നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത്. സൂറത്ത് വാഖിയയിലൂടെ 56-ാമത്തെ അധ്യായം. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, മനുഷ്യരെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘപാളികളിൽ നിന്ന് ആ വെള്ളം ഇറക്കിയത് അതോ ഞാനാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. അങ്ങനെ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലാഹുവിനെ നമ്മൾ കണ്ടെത്തുകയാണ്. ഈ ആയത്ത് പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ മറ്റൊരായത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇന്ന് IVF കേന്ദ്രങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുട്ടികളെ ജനിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിന്റെ എല്ലാ മെത്തേഡുകളും നിഷിദ്ധമാണെന്ന് നമ്മൾ പറയില്ല. പക്ഷെ എന്നിരുന്നാലും ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലുകളിൽ അവരാണ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നാണ്. ഒരിക്കലുമല്ല. അത്ഭുതകരമായ ബീജത്തെയോ അണ്ഡത്തെയോ ഇതുവരെയും ഒരു ലാബും വികസിപ്പിച്ചെടുത്തിട്ടില്ല. കൃത്രിമമായ മാർഗത്തിലൂടെ അവർ ആ ചലനശേഷിയുള്ള ബീജങ്ങളെ, ഒരുപക്ഷെ സ്ത്രീയുടെ അണ്ഡാവരണത്തിന് കട്ടികൂടിയതുകൊണ്ട് ചില പ്രത്യേക ഉപകരണങ്ങൾ വഴി ആ സ്പേമിനെ അണ്ഡത്തിലേക്ക് കടത്തിവിടുക എന്നുള്ള പ്രവർത്തനം മാത്രമാണ് അവർ നടത്തുന്നത്. അല്ലാതെ ഒരു ശാസ്ത്രജ്ഞനും ബീജം സൃഷ്ടിക്കുന്നില്ല, അണ്ഡം സൃഷ്ടിക്കുന്നില്ല. ഖുർആൻ ചോദിക്കുന്നു, അറൂനി മാദാ ഖലഖൂ മിനൽ അർദ്, നിങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളതെന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചതാണ്. അപ്പൊ ഒരു ശാസ്ത്രജ്ഞനും ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഒരു വിത്തും സൃഷ്ടിക്കുന്നില്ല, ഒരു നെൽമണിയും ഒരു ഗോതമ്പ് മണിയും ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞനും സൃഷ്ടിച്ചിട്ടില്ല. അവര് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ കൃത്രിമമായ ചില മാറ്റങ്ങൾ വരുത്തി അതിന്റെ ഫലങ്ങൾക്ക്, പച്ചക്കറികൾക്ക് വലുപ്പം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്തു എന്നല്ലാതെ അതിന്റെ ദോഷങ്ങൾ വേറെയുണ്ട്. എന്തായിരുന്നാലും അങ്ങനെയുള്ള ചില ടിഷ്യൂ കൾച്ചർ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്, സൃഷ്ടി ആരും നടത്തുന്നില്ല. ഖുർആൻ ചോദിക്കുന്നു, അഫറഅയ്തും മാ തന്നൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഹാലിഖൂൻ, നിങ്ങളാണോ അത് സൃഷ്ടിച്ചത് അതോ നാമാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. വളരെ അത്ഭുതകരമായ മനുഷ്യ ശരീരം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് DNA ചേർന്നതാണ് മനുഷ്യ ശരീരം. അതിൽ ഒരു DNA കുറിച്ചുള്ള ശാസ്ത്ര സൂത്രം, രാസസൂത്രം മാത്രം എഴുതാൻ 200 പേജുള്ള 1000 പുസ്തകമാണോ? ഈ 1 കോടി DNAയുടെ വിവരങ്ങളിൽ 1 DNAയെ കുറിച്ചുള്ള വിവരം എഴുതാൻ മാത്രം 200 പേജുള്ള 1000 പുസ്തകം വേണമെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അത്രയും സങ്കീർണമാണ് മനുഷ്യന്റെ ഓരോന്നും. അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിന്റെ പിന്നിലെല്ലാം ഒരു ഒരു അല്ലാഹു ഉണ്ട് എന്നാണ്. ഒരു പവറുണ്ട് എന്നല്ല, ആ പവറല്ല അല്ലാഹു. ഇതിന്റെ പിന്നിലെല്ലാം ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിനെ അറിയണം. അല്ലാതെ നമ്മളെങ്ങനെ സ്രഷ്ടാവിനെ ആരാധിക്കുക? ആദ്യം ഈ സ്രഷ്ടാവ് ആരാണെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ ചില ആളുകൾ പറയും സ്നേഹമാണ് ദൈവം. അപ്പൊ നമ്മൾ സ്നേഹത്തെയാണോ ആരാധിക്കേണ്ടത്?
ചിലര് പറയും കരുണയാണ് ദൈവം, കരുണയെ ആരാധിച്ചാ മതിയോ? അപ്പൊ ആരാണ് ദൈവം, ആരാണ് അള്ളാഹു എന്നുള്ളതിന് കൃത്യമായ മറുപടി പറയുന്നു ഖുർആൻ. 1969 July 21 ആംസ്ട്രോം ചന്ദ്രനിൽ ഇറങ്ങി. ആ അവസരത്തിൽ ചില മതനിഷേധികളായ ആളുകൾ, പ്രത്യേകിച്ച് ഇസ്ലാമിനോടൊക്കെ ശത്രുത പുലർത്തുന്ന ചില ആളുകൾ, അവരുടെ പുസ്തകങ്ങളിൽ ഒരു ലേഖനം എഴുതിയത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ആ ലേഖനത്തിൽ ഒരു വാചകം എന്താണെന്നറിയാമോ? പരിപാവനമായ മുസ്ലിങ്ങളുടെ ദൈവമായ ചന്ദ്രനെ ആംസ്ട്രോങ് ചവിട്ടി അശുദ്ധമാക്കി. അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോ വിദ്വേഷം പുറത്തേക്ക് വന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നുമല്ല സത്യം. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യമുണ്ട്. ആ അള്ളാഹു, അവനൊരുപാട് നാമങ്ങളുണ്ട്. ആ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങൾ. സൃഷ്ടാവാണ് അവൻ, കരുണവാരിധിയാണ്, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, അവൻ മുസവ്വിറാണ്. നിങ്ങൾ ദാറുദ്ദഉവയുടെ ക്ലാസുകളിൽ അള്ളാഹുവിന്റെ അസ്മാൽ ഹുസന പഠിച്ചിട്ടുണ്ടാവും. അതിൽ അള്ളാഹുവിന്റെ ഒരു നാമമാണ്, വിശിഷ്ട നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് മുസവ്വിർ. എന്ത് മനസ്സിലായി? മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുന്നവൻ. അപ്പോഴും വല്ലതും മനസ്സിലായോ? അത് വേറെ സ്ഥലത്ത് ഖുർആൻ തന്നെ വ്യാഖ്യാനിക്കുന്നു, ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അവനാകുന്നു ഗർഭാശയങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നവൻ. അപ്പോൾ ആരാണ് മുസവ്വിർ? കുറച്ചും കൂടി മനസ്സിലായി അല്ലേ? അങ്ങനെ നമ്മൾ പഠിക്കുന്തോറും ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം അള്ളാഹു അല്ല. ഇപ്പൊ നാട്ടിൽ ചില ആളുകൾക്ക് ഇങ്ങനെയുണ്ട് ചില തെറ്റിദ്ധാരണ, IAS പാസ്സായി നിന്നും പണ്ട് കാര്യമില്ല, ആളുകൾ അള്ളാഹുവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വികലമായ ധാരണയിലാണ്. നമുക്കറിയാം, നമ്മുടെ തൃശ്ശൂർ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കളക്ടറാണെന്ന് അല്പം വിവരമൊക്കെ വേണമല്ലോ. അദ്ദേഹം അക്ബറാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു. ഏത് അക്ബർ? മുഗൾ സാമ്രാജ്യത്തിൽ അക്ബർ. ആളുകളൊക്കെ അന്തം വിട്ടുപോയി. മുഗൾ സാമ്രാജ്യത്തിൽ അക്ബറും അള്ളാഹു തമ്മിൽ എന്ത് ബന്ധം? അവസാനം പിന്നീട് വന്ന പ്രാസംഗികനത് തിരുത്തി കൊടുത്തു. ആ അക്ബറിനെയല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മഹാനായൊരു അക്ബറുണ്ട്. അവന്റെ നാമമാണത്, വിശേഷണമാണത്. അതിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ പല വൃക്ഷങ്ങളെയും പല മൃഗങ്ങളെയും പല ആളുകൾക്കുമായി ഭാഗിച്ചു കൊടുത്തിരിക്കുന്നു. ഈത്തപ്പഴം അത് മുസ്ലിങ്ങൾക്ക്, പശു അത് ഹിന്ദുക്കൾക്ക്, അരയാൽ അത് ഹിന്ദുക്കൾക്ക്. അങ്ങനെയൊന്നുമില്ല, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ. അതാണ് ഞാൻ ആദ്യം മോദി വെച്ചത്. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു അള്ളാഹു. ആ സൃഷ്ടാവിനെയാകുന്നു നമ്മൾ ആരാധിക്കേണ്ടത്. അതാണ് ഈ പ്രകൃതി നമ്മളോട് പറയുന്ന പാഠം. ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ താളത്തോടുകൂടി ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, അതിനുമുണ്ടൊരു താളം. എങ്ങനെയൊക്കെ ഇടിക്കല്ല, അതിനെ സൃഷ്ടിച്ചവൻ അതിനൊരു താളം നൽകിയിട്ടുണ്ട്. ആ താളം എന്ന് പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം ഒരു 74 മിനിറ്റ് ഇടിക്കും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ പോട്ടെ, ആ വ്യത്യാസങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറുണ്ടാവും. അത് ലോ പ്രഷറുമാകാം, ഹൈപ്പർ ടെൻഷനുമാകാം. അപ്പോൾ നമ്മൾ ഗുളിക കഴിക്കേണ്ടി വരും. എന്തിനാ ഗുളിക കഴിക്കുന്നത്? ഹൃദയത്തിന്റെ താളം ശരിയാക്കാം. ആ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, എപ്പോഴാണ് നമ്മളുടെയൊക്കെ ഹൃദയം ഇടിക്കാൻ തുടങ്ങിയത്? ഇത് ഡോക്ടർമാർ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തേരുന്ന് എനിക്ക് തോന്നുന്നില്ല. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 21-ാമത്തെ ദിവസം, അഥവാ 21-ാമത്തെ ദിവസം, 3-ാമത്തെ ആഴ്ച നമ്മുടെ ഹൃദയം ഇടിച്ചു തുടങ്ങി. 21-ാമത്തെ ദിവസം. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ എഴുതി വെച്ചതിൽ നിന്ന് ഞാൻ പറയണം. അപ്പൊ 21-ാമത്തെ ദിവസം മുതൽ നമ്മുടെ ഹൃദയം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അന്നാണെങ്കിലോ തലച്ചോറ് ഫോം ചെയ്തിട്ടില്ല. ആ ഹൃദയം പിന്നെ നിൽക്കുന്നത് നമ്മുടെ മരണത്തോടെയാണ്. അപ്പൊ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു കൃത്യമായ ഒരു ആയുസ് നൽകിയിട്ടുണ്ട്. റൌണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 30,000 ദിവസം നമ്മൾക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞതനുസരിച്ച് 60-ൻറെയും 70-ൻറെയും ഇടക്കുള്ള പ്രായമനുസരിച്ച് 70 വയസ്സായ ഒരാള്. അപ്പൊ 30,000 ദിവസം ജീവിക്കാനാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിൽ പ്രായമായ ആളുകളുടെ കുറെ 1,000 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി ചിലർക്ക് 1,000 ദിവസങ്ങളേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ മോട്ടർ ഓഫാവുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുമുണ്ട്. പൊതുവെ ജനങ്ങൾക്കൊരു രോഗമുണ്ട്, ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല, പിന്നെ ആര് പറയണം? ശാസ്ത്രജ്ഞന്മാർ പറയണം, അപ്പൊ വിശ്വസിക്കും. എന്താണ് ഖുർആൻ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മരണം, അതിനുശേഷം നിങ്ങൾ അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കും. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അവൻ നിങ്ങളോട് ചോദിക്കും, രക്ഷകൾ നൽകും, ശിക്ഷകൾ നൽകും. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങളാണ്. ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല, ശാസ്ത്രജ്ഞന്മാര് അവർ പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ നിർത്തുകയാണ് ഇതുകൂടി പറഞ്ഞിട്ട്. അമേരിക്കയിൽ ട്രാൻസ് ടൈം എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, നിങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണത്. ട്രാൻസ് ടൈം അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്താണ് ഈ ട്രാൻസ് ടൈം എന്ന് പറയുന്ന അമേരിക്കയിലെ കമ്പനി ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? ഏക്കറോളം സ്ഥലത്ത് അവർ ഒരുപാട് റൂമുകൾ പണിതിട്ടിരിക്കുകയാണ്, വലിയൊരു കമ്പനി ട്രാൻസ് ടൈം. ആ കമ്പനിയിൽ അംഗത്വം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഞാൻ അന്ന് വായിച്ച കണക്കനുസരിച്ച് 350 പരം അമേരിക്കൻ ഡോളർ മാസം മാസം കൊടുക്കണം. അപ്പൊ നിങ്ങളതിൽ മെമ്പറായി. നിങ്ങളതിൽ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചാൽ ട്രാൻസ് ടൈമിന്റെ ആംബുലൻസ് വരും. അത് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ അവർ ഊറ്റിയെടുക്കും. എന്നിട്ട് നിങ്ങളുടെ ഡെഡ് ബോഡി -32°C അവർ സൂക്ഷിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിജീവികളുടെ ഡെഡ് ബോഡി ഈ ട്രാൻസ് ടൈമിലുണ്ട് ഇപ്പോഴും. എന്നിട്ട് എന്താ കാര്യം എന്നറിയോ? അവർ പറയുന്നത് ഏതോ ഒരു കൊല്ലം ഈ മരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ രണ്ടാമത് ഹയാത്താകുന്നതാണ്. അപ്പൊ വിശ്വസിച്ചു നോക്കണം. നിങ്ങൾ ഒരു കമ്പനി പറഞ്ഞപ്പോ അത് വിശ്വസിക്കുകയും മാസം തോറും വരുമാനത്തിൽ നിന്ന് $350 മാസം തോറും അടക്കാൻ അവർ തയ്യാറാണെന്ന്. എന്തിന്? ഈ മരിച്ച ഒരു പക്ഷേ ദുഷ്ടനായ ഒരാള് രണ്ടാമതും വരാൻ വേണ്ടിയിട്ടോ? നല്ലതാണെങ്കിൽ വന്നട്ടെ. അപ്പൊ അതങ്ങനെ അങ്ങനെ ശാസ്ത്രം പറയുമ്പോൾ അതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പൊ നമ്മൾക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഈ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ ഈ പ്രകൃതിയെ നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. ആ പ്രകൃതിയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയണം. എന്നിട്ട് അവന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമാകുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് വക അയ്യിമിൻ ആയത്തിൻ ഫിസ്സമാവാത്തി വൽ അർദി യമുറുന അലൈഹ വഹും അൻഹാ മുഅരിദൂൻ. ഇത് സൂറത്ത് യൂസുഫിലെ 105 ആയത്താണ്. സൂറത്ത് യൂസുഫിലെ 105 ആയത്ത് അള്ളാഹു ചോദിക്കുകയാണ്, വക അയ്യിമിൻ ആയത്തിൻ ഫിസ്സമാവാത്തി വൽ അർദി യമുറുന അലൈഹ. ആകാശ ഭൂമികളിൽ എത്ര എത്ര ദൃഷ്ടാന്തങ്ങളാണ്. യമുറുന അലൈഹ, അവർക്കരികിലൂടെ അവർ നടന്നു പോകുന്നു. കണ്ടിട്ടും കാണാതെ, കണ്ടില്ലെന്ന് നടിച്ച ആളുകൾ നടന്നു പോവുകയാണ്. എത്രയോ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പഠിക്കാനും പകർത്താനുമായി ഈ പ്രകൃതിയിൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ടുന്ന വളരെ ബൃഹത്തായ വിപുലമായൊരു വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ദാർദേവയുടെ അല്ലുസറ എന്ന് പറയുന്ന ഈ കുടുംബ സംഗമത്തിൽ ഒരു കുടുംബാംഗത്തെ പോലെ എനിക്ക് ഇത്തിരി നേരം കഴിച്ചുകൂട്ടാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഇതിന് സാഹചര്യം ഒരുക്കി തന്ന ആളുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. അപൂർണമെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ധരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞ സർവശക്തനായ അള്ളാഹുവിനോട് എന്റെ എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ.